കേരളത്തിൽ ഒരു സ്ഥിരനിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോലീസ് സർവീസിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. കേരള PSC മുഖാന്തരം ക്ഷണിച്ചിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആയിരുന്നു. അതിന്റെ പുതിയ അപ്ഡേറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ചെക്കിയുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റിന്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നമുക്ക് നോക്കാം. പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട. ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു അവസരം തന്നെയായിരുന്നു ഇത്. അപ്പോൾ കേരള PSC മുഖാന്തരം മുൻപ് ക്ഷണിച്ചിട്ടുള്ള, നമ്മൾ പറഞ്ഞതുപോലെ കേരള പോലീസ് സർവീസിലേക്ക് മുൻപ് ക്ഷണിച്ചിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റിന്റെ റിസൾട്ടാണ്, അതായത് റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും 315/2019 എന്ന കാറ്റഗറി നമ്പറിൽ ക്ഷണിച്ചിട്ടുണ്ടായിരുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആയിരുന്നു. അതായത് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ്, അത് നമ്മുടെ കേരള പോലീസ് സർവീസിലേക്ക് വിളിച്ചിട്ടുള്ളതായിരുന്നു. കാറ്റഗറി നമ്പർ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക, 315/2019 എന്ന കാറ്റഗറി നമ്പറിൽ മുൻപ് ക്ഷണിച്ചിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആയിരുന്നു. അപ്പോൾ അതിന് എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മെയിൻ ലിസ്റ്റും അതുപോലെ സപ്ലിമെന്ററി ഒക്കെ ആയിട്ട് ഒരുപാടധികം ഉദ്യോഗാർത്ഥികൾ തന്നെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടതായിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ തസ്തികയിൽ എത്ര പേര് ലിസ്റ്റിൽ വന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ലിസ്റ്റിൽ ഏകദേശം 1293 ഉദ്യോഗാർത്ഥികളാണ് നിലവിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ മെയിൻ ലിസ്റ്റിൽ മാത്രം 1054 ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ സപ്ലിമെന്ററി ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ 239 പേരും ഉദ്യോഗാർത്ഥികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇതിന്റെ കട്ട് ഓഫിലേക്ക് കടക്കുകയാണെങ്കിൽ മിനിമം 33 മാർക്കിന്റെ മുകളിൽ സ്കോർ ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ ഈ ഒരു ലിസ്റ്റിൽ കയറി ഇടം നേടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും 33 മാർക്കിന്റെ മുകളിൽ നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ റോൾ നമ്പറും കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാനായിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കൊക്കെ ലഭിക്കുന്നതായിരിക്കും. സോ ഇതെങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾക്കൊരു സെർച്ച് ബാർ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ റോൾ നമ്പർ എൻ്റർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റോൾ നമ്പർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അർത്ഥം. തീർച്ചയായിട്ടും വളരെ സന്തോഷം തരുന്ന ഒരു വാർത്ത തന്നെയാണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. കാറ്റഗറി നമ്പർ മറക്കണ്ട, 315/2019 എന്ന കാറ്റഗറി നമ്പറിൽ ഏകദേശം കേരള പോലീസ് സർവീസിലേക്ക് ക്ഷണിച്ചിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആയിരുന്നു. കാറ്റഗറി നമ്പർ എഗൈൻ ഓർത്തിരിക്കുക, 315/2019. നിങ്ങൾ ഇതിനെ അപേക്ഷിച്ച് പരീക്ഷ എഴുതിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. കേരള പോലീസ് സർവീസിലേക്ക് ക്ഷണിച്ചിട്ടുള്ള ഒരു വിജ്ഞാപനമായിരുന്നു ഇത്.